മെഹുലിന് ഒരു കോൾ വരുന്നു കൈലാസ് നഗറിൽ നിന്നും രാത്രി ഒരു ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ടെന്ന്. മെഹുൽ തന്റെ കാറുമായി ആ ലൊക്കേഷനിലേക്കും പോകുന്നു. അപ്പോൾ പോലീസ് മെഹുലിനോട് ഡെഡ് ബോഡി ഒരുപാട് വെളുത്തിരിക്കുന്നു, ബോഡിയിൽ ബ്ലഡേ ഇല്ല, ചിലപ്പോൾ കറന്റ് ഷോക്ക് അടിച്ച് മരിച്ചതായിരിക്കും എന്നിങ്ങനെ പറയുന്നു. സോ ഇതൊരു ആക്സിഡന്റ് കേസായിട്ട് ക്ലോസ് ചെയ്യാമെന്നും പറയുന്നു. എന്നാൽ ഇത് മർഡർ ആണെന്ന് മെഹുലിന് തോന്നുന്നു. നിങ്ങൾക്ക് പറയാമോ മെഹുൽ എന്തുകൊണ്ട് ഇതൊരു മർഡർ ആണെന്ന് പറയുന്നു? നിങ്ങൾക്ക് ആൻസർ കിട്ടിയെങ്കിൽ നിങ്ങളുടെ ആൻസർ മറക്കാതെ കമന്റിൽ പറയൂ. ആ ബോഡിയുടെ അടുത്തായി ഒരു വയറും ഇല്ല. അവരുടെ കഴുത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആരോ കടിച്ചതുപോലെ ഒരു മാർക്കും കാണാം. മെഹുൽ അടുത്തു പോയി നോക്കിയപ്പോൾ അവിടെ ഒരു പേഴ്സും ഉണ്ട്. ആ പേഴ്സിൽ ഒരു ഫോണും ഉണ്ട്, എന്നാൽ ആ ഫോൺ ലോക്കാണ്. നല്ലതുപോലെ ചിന്തിച്ചിട്ട് പറയൂ ആ ഫോൺ അൺലോക്ക് ചെയ്യാനുള്ള പാസ്വേഡ് എന്താണെന്ന്. നിങ്ങൾക്ക് ആൻസർ കിട്ടിയെങ്കിൽ നിങ്ങളുടെ ആൻസർ മറക്കാതെ കമന്റിൽ പറയൂ. ആ ഫോണിൽ നമ്പേഴ്സ് ഉണ്ട്, അതിന്റെ മുകളിലായി എൻ എന്നൊരു പാറ്റേണും ഉണ്ട്. അതിൽ മൊത്തം 4 സർക്കിളും ഉണ്ട്. ആ പാറ്റേൺ എടുത്ത് ഈ നമ്പറിന്റെ മുകളിൽ വെച്ച് നോക്കിയാൽ ആ സർക്കിൾ ഉള്ള സ്ഥലത്ത് നമുക്ക് 7193 എന്ന കോഡ് കിട്ടും. മെഹുൽ ആ കോഡ് എന്റർ ചെയ്യുന്നു, ഫോണും അൺലോക്ക് ആകുന്നു. അതിൽ ഒരു റെക്കോർഡിംഗ്സും ഉണ്ട്. നൈറ്റ് 11 o'clock ആ കോൾ വന്നിരിക്കുന്നത്. മെഹുൽ ആ നമ്പർ ചെക്ക് ചെയ്തപ്പോൾ അതൊരു PCO നമ്പർ ആണെന്നും മനസ്സിലാക്കുന്നു. മെഹുൽ ആ PCOയിലേക്കും പോകുന്നു. അവിടം തിരഞ്ഞപ്പോൾ ഒരു ഫിംഗർ പ്രിന്റ്സും തെളിവും കിട്ടിയില്ല. അപ്പോൾ മെഹുലിനൊരു ഐഡിയ തോന്നുന്നു. ആ ഐഡിയ യൂസ് ചെയ്ത് ഫിംഗർ പ്രിന്റ്സ് ഉറപ്പായും കിട്ടുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് പറയാമോ അത് എന്ത് ഐഡിയയാണെന്ന്? നിങ്ങൾക്ക് ആൻസർ കിട്ടിയെങ്കിൽ നിങ്ങളുടെ ആൻസർ മറക്കാതെ കമന്റിൽ പറയൂ. അപ്പോൾ ആൻസർ എന്താണെന്ന് നോക്കാം. അതൊരു PCO ആയതുകൊണ്ട് ഉറപ്പായും കോയിനിട്ടേ സംസാരിക്കാൻ പറ്റൂ. അതുകൊണ്ട് കോയിനിൽ കില്ലറുടെ ഫിംഗർ പ്രിന്റ്സും കാണും. മെഹുൽ ആ ഫോൺ ബോക്സ് ഓപ്പൺ ചെയ്യുന്നു. അതിൽ 6 കോയിനുകളും ഉണ്ട്. ആ 6 കോയിനും സഞ്ജനയുടെ ലാബിലേക്കും കൊടുക്കുന്നു. എന്നിട്ട് കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു കോൾ വരുന്നു. ആ കോളിൽ ഇന്ദർനഗറിൽ കൊലപാതകം നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. മെഹുൽ ഉടനെ തന്റെ കാറിൽ ആ ലൊക്കേഷനിലേക്കും പോകുന്നു. മെഹുൽ ആ ഡെഡ് ബോഡി കണ്ടതും മനസ്സിലാക്കിയെടുത്തു ഈ 2 കൊലപാതകം ചെയ്തതും ഒരാളാണെന്ന്. നിങ്ങൾക്ക് പറയാമോ മെഹുൽ എന്തുകൊണ്ട് 2 കൊലപാതകവും ചെയ്തത് ഒരാളാണെന്ന് പറയുന്നു? നിങ്ങൾക്ക് ആൻസർ കിട്ടിയെങ്കിൽ നിങ്ങളുടെ ആൻസർ മറക്കാതെ കമന്റിൽ പറയൂ. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. രണ്ടുപേരുടെയും കഴുത്തിലും കടിച്ചതുപോലെ ഒരു മാർക്കുണ്ട്. രണ്ടുപേരുടെയും കയ്യിൽ ഒരു ട്രയാങ്കിൾ സിംബലും ഉണ്ട്. മെഹുൽ ആ പെൺകുട്ടിയുടെ ഫോണും ചെക്ക് ചെയ്യുന്നു. അതിലും ലാസ്റ്റായി PCOയിൽ നിന്നും കോൾ വന്നിട്ടുണ്ട്. മെഹുൽ ആ PCOയിലേക്കും പോകുന്നു. ആ PCO എന്നാൽ ലോക്കാണ്. നിങ്ങൾക്ക് പറയാമോ ആ PCO ഓപ്പൺ ചെയ്യാനുള്ള കോഡ് എന്താണെന്ന്? നിങ്ങൾക്ക് ആൻസർ കിട്ടിയെങ്കിൽ നിങ്ങളുടെ ആൻസർ മറക്കാതെ കമന്റിൽ പറയൂ. അവിടെയുള്ള പ്ലാന്റ്സിന്റെ ലീവ്സ് കൗണ്ട് ചെയ്താൽ അതാണ് കോഡ്. ആദ്യത്തെ ചെടിയിലുള്ളത് 8 ലീവ്സ് ആണ്. രണ്ടാമത്തെ ചെടിയിൽ 4 ലീവ്സ് ഉണ്ട്. ഫൈനലി കോഡിന് വേണ്ടിയുള്ള ചെടിയിൽ 5 ലീവ്സും ഉണ്ട്. മെഹുൽ 5 എന്റർ ചെയ്ത ഉടനെ PCOയും ഓപ്പൺ ആകുന്നു. മെഹുൽ ആ ഫോണിന്റെയും കോയിൻ ബോക്സ് ഓപ്പൺ ചെയ്ത് അതിലുണ്ടായിരുന്ന കോയിൻസും സഞ്ജനയുടെ ലാബിലേക്ക് അയക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ട്രയാങ്കിളിനും ഈ കൊലപാതകത്തിനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കുന്നു. മെഹുൽ ആ 2 ലൊക്കേഷനും മാർക്ക് ചെയ്ത് ഒരു ലൈനും വരയ്ക്കുന്നു. സോ മെഹുൽ മനസ്സിലാക്കുന്നു അടുത്ത കൊലപാതകം എവിടെ നടക്കുമെന്ന്. നിങ്ങൾക്ക് പറയാമോ മെഹുൽ എങ്ങനെ കണ്ടെത്തി? നിങ്ങൾക്ക് ആൻസർ കിട്ടിയെങ്കിൽ നിങ്ങളുടെ ആൻസർ മറക്കാതെ കമന്റിൽ പറയൂ. ആ ട്രയാങ്കിളിന്റെ 3 സൈഡും സെയിം ആണ്. അതൊരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആണ്. മെഹുൽ മാർക്ക് ചെയ്ത ലൈനിനെ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആയി മാറ്റുന്നു. അപ്പോൾ ഒരു ലൊക്കേഷനും കിട്ടുന്നു. ആ ലൊക്കേഷനിൽ അടുത്ത കൊലപാതകം നടക്കാം. നേരം ഇരുട്ടുന്നത് കൊണ്ട് ആ കൊലയാളി വരുമെന്ന് കരുതി മെഹുൽ വേഗം തന്റെ കാറുമായി ആ ലൊക്കേഷനിലേക്കും പോകുന്നു. ആ സ്ഥലത്ത് മൊത്തം 3 വീടുകളും ഉണ്ട്. മെഹുൽ മനസ്സിലാക്കിയെടുത്തു അതിൽ ആ പെൺകുട്ടിയുടെ വീട് ഏതാണെന്നുള്ളത്. നിങ്ങൾക്ക് പറയാമോ ആ പെൺകുട്ടിയുടെ വീട് ഏതാണെന്ന്? നിങ്ങൾക്ക് ആൻസർ കിട്ടിയെങ്കിൽ നിങ്ങളുടെ ആൻസർ മറക്കാതെ കമന്റിൽ പറയൂ. ആദ്യം കാണുന്ന വീട് ലോക്കാണ്. മൂന്നാമതുള്ള വീട്ടിൽ ഒരുപാട് ആൾക്കാരുമുണ്ട്, കാരണം അവിടെ ഒരുപാട് ചെരുപ്പുകൾ വെളിയിലുണ്ട്. അപ്പോൾ രണ്ടാമത്തെ വീടായിരിക്കും ആ പെൺകുട്ടിയുടെ വീട്. സോ മെഹുൽ രണ്ടാമത്തെ വീടിന്റെ ഡോർ ബെൽ അടിക്കുന്നു, വീടിനകത്തേക്കും പോകുന്നു. അപ്പോൾ ആ പെൺകുട്ടിയോട് നടക്കാൻ പോകുന്ന ക്രൈമിനെ കുറിച്ചും പറയുന്നു. അതേസമയം PCO കോളും വരുന്നു. അപ്പോൾ മെഹുൽ അവരോട് ആ കോൾ അറ്റൻഡ് ചെയ്യരുതെന്നും പറയുന്നു. അവരും ആ കോൾ അറ്റൻഡ് ചെയ്തില്ല. സോ കില്ലർ ദേഷ്യപ്പെട്ട് ഉടനെ അവിടേക്ക് വരുന്നു. ദേഷ്യത്തിൽ ആ പെൺകുട്ടിയെ അടിക്കാനും വരുന്നു. മെഹുൽ അപ്പോൾ അയാളെ താഴേക്കും തള്ളിവിടുന്നു. അവൻ എഴുന്നേറ്റ് വന്ന് മെഹുലിനെ 3-4 times കണ്ടിന്യൂസ്
മിനസായി കിക്ക് ചെയ്യുന്നു. എന്നാൽ മെഹുലിനെ തിരിച്ചടിക്കാൻ പറ്റുന്നില്ല, കാരണം കില്ലർ വളരെ പവർഫുൾ ആണ്. അപ്പോൾ മെഹുൽ അടുത്തുണ്ടായിരുന്ന സിൽവർ ബൗൾ എടുത്ത് അടിക്കാൻ ഒരുങ്ങുന്നു. അപ്പോൾ ആ കില്ലർ അത് കണ്ട ഉടനെ അവിടെ നിന്ന് പേടിച്ചു ഓടിപ്പോകുന്നു. മെഹുലിന്റെ മൈൻഡിൽ അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസും വരുന്നു. എന്തിന് എല്ലാവരുടെയും ബോഡിയിൽ നിന്നും ബ്ലഡ് എടുക്കണം? എന്തിനാ എല്ലാവരെയും രാത്രി കൊല്ലുന്നത്? എന്തിന് മാർക്ക് വിട്ടിട്ട് പോകുന്നു? എന്തുകൊണ്ട് സിൽവർ ബൗൾ കണ്ടപ്പോൾ പേടിച്ചോടി? മെഹുൽ ഇത് ചിന്തിച്ച് ഒരുപാട് കൺഫ്യൂസ് ആകുന്നു. ഓക്കെ, ഫിംഗർ പ്രിന്റ്സിന്റെ റിപ്പോർട്ട് കളക്ട് ചെയ്യാമെന്ന് ഡോക്ടർ സഞ്ജനയുടെ ലാബിലേക്ക് പോകുന്നു. അപ്പോൾ സഞ്ജന പറയുന്നു, ആ ഫിംഗർ പ്രിന്റ്സ് ഒക്കെ കാണുമ്പോൾ മനുഷ്യരുടെ ഫിംഗർ പ്രിന്റ്സ് പോലെ തോന്നുന്നില്ല. സോ മെഹുലിന് ഇത് മനസ്സിലാകാൻ ഒരുപാട് സമയമെടുത്തില്ല. ഉറപ്പായും അയാളൊരു വാമ്പയർ ആണെന്ന് നിശ്ചയിക്കുന്നു. മെഹുൽ ഉടനെ തന്റെ കാറിൽ സയന്റിസ്റ്റിനെ കാണാൻ പോകുന്നു. അതിനു മുൻപ് ഈ പസിൽസ് ക്രോസ് ചെയ്യണം. നിങ്ങൾക്ക് പറയാമോ സയന്റിസ്റ്റിനെ മീറ്റ് ചെയ്യാൻ ഏതാണ് ശരിയായ വഴി? നിങ്ങൾക്ക് ആൻസർ കിട്ടിയെങ്കിൽ നിങ്ങളുടെ ആൻസർ മറക്കാതെ കമന്റിൽ പറയൂ. ബി ആണ് ശരിയായ വഴി. മെഹുൽ ആ വഴി ചൂസ് ചെയ്ത് സയന്റിസ്റ്റിനെ മീറ്റ് ചെയ്യുന്നു. സയന്റിസ്റ്റ് എന്ത് പറഞ്ഞെന്നാൽ വാമ്പയർ AB പോസിറ്റീവ് ഉള്ള പെൺകുട്ടികളെ മാത്രമേ കൊല്ലുന്നുള്ളൂ. അതുപോലെ AB പോസിറ്റീവ് ഉള്ളവർ വളരെ ചുരുക്കമാണ്. നിങ്ങൾ പറയൂ, AB പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർ ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം? A ബി പോസിറ്റീവ്, A ബി നെഗറ്റീവ്, AB പോസിറ്റീവ്, O പോസിറ്റീവ്. നിങ്ങൾക്ക് ആൻസർ കിട്ടിയെങ്കിൽ നിങ്ങളുടെ ആൻസർ മറക്കാതെ കമന്റിൽ പറയൂ. AB പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് AB പോസിറ്റീവുകാർക്ക് മാത്രമേ ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂ. അതുമല്ലാതെ ഇവരെ യൂണിവേഴ്സൽ അക്സെപ്റ്റർ എന്നും പറയും. എന്തുകൊണ്ടെന്നാൽ അവർക്ക് ഏത് ബ്ലഡ് ഗ്രൂപ്പും അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ സയന്റിസ്റ്റ് മെഹുലിനോട്, AB പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഒരു സ്ട്രോങ് ആയ ബ്ലഡ് ആണ്. വാമ്പയറിന് ആ ബ്ലഡ് കുടിച്ചാൽ എനർജി കിട്ടും. പകൽ സമയത്തിലും അഴിഞ്ഞാടി നടക്കാം. അതുകൊണ്ടാണ് അവൻ AB പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള പെൺകുട്ടികളെ മാത്രം തേടി അന്വേഷിച്ച് അവരുടെ ബ്ലഡ് കുടിക്കുന്നത്. നിങ്ങളിത് ഉടനെ തടഞ്ഞേ പറ്റൂ എന്നും പറയുന്നു. സയന്റിസ്റ്റ് മെഹുലിന്റെ കയ്യിൽ ഒരു സിൽവർ കത്തി കൊടുക്കുന്നു. ഇത് ഉപയോഗിച്ച് ആ വാമ്പയറിനെ നശിപ്പിക്കാൻ പറയുന്നു. അതും വാങ്ങി മെഹുൽ ഉടനെ പോകുന്നു. ആ സമയം മെഹുൽ ഇൻസ്പെക്ടർ ഗൺപത്തിനെ കോൾ ചെയ്ത് AB പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള പെൺകുട്ടികളുടെ ലിസ്റ്റ് എടുക്കാൻ പറയുന്നു. അപ്പോൾ 4 പെൺകുട്ടികളെ കാണുന്നു. ആ 4 പേരോടും മെഹുൽ സ്റ്റേഷനിലേക്ക് വരാനും പറയുന്നു. അവർ അവിടേക്ക് വരുന്നു. അപ്പോൾ രാത്രിയും ആയി. ആ പെൺകുട്ടികളെ തേടി ആ വാമ്പയറും അവിടേക്ക് വരുന്നു. മെഹുളും ഗൺപത്തും അവിടെ ഒളിക്കുന്നു. അവിടെ ആ 4 പെൺകുട്ടികളെയും കണ്ട ഉടനെ അയാൾ ഒരു ക്രൂരനായ വാമ്പയറായി മാറുന്നു. ആ പെൺകുട്ടികളെ അറ്റാക്ക് ചെയ്യാൻ പോയപ്പോൾ മെഹുൽ പിന്നിൽ നിന്ന് വന്ന് ആ വാമ്പയറിനിട്ട് ഒരു കിക്ക് കൊടുക്കുന്നു. അവൻ താഴെയും വീണു. മെഹുൽ ആ കത്തിയെടുത്ത് കുത്താൻ പോയി. അതിനുള്ളിൽ അവനൊരു വവ്വാലായി അവിടെ നിന്നും പറന്നുപോയി. മെഹുളും പോലീസ് ടീമും ചേർന്ന് ആ വവ്വാലിനെ ഫോളോ ചെയ്യുന്നു. മെഹുലിന്റെ കയ്യിൽ സയന്റിസ്റ്റ് തന്ന വാമ്പയർ ട്രാക്കർ റിമോട്ട് ഉണ്ട്. അതിൽ നോക്കി ഒരു ഗുഹയിലേക്ക് പോകുന്നു. ആ ഗുഹയുടെ വാതിൽ എന്നാൽ ലോക്കാണ്. നിങ്ങൾക്ക് ആ വാതിൽ തുറക്കാനുള്ള കോഡ് ഏതാണെന്ന് പറയാമോ? നിങ്ങൾക്ക് ആൻസർ കിട്ടിയെങ്കിൽ നിങ്ങളുടെ ആൻസർ മറക്കാതെ കമന്റിൽ പറയൂ. ക്യാൻഡിൽസിന്റെ നമ്പറും സ്ട്രോബെറിയുടെ നമ്പറും മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ കിട്ടും. 3 × 4 = 12, 2 × 3 = 6. അതിനുശേഷം കോഡിന് വേണ്ടി 3 × 2 = 6. 6 എന്റർ ചെയ്ത ഉടനെ ആ വാതിലും തുറക്കുന്നു. അകത്ത് ആ വാമ്പയറും ഉണ്ട്. മെഹുൽ ആ കത്തിയെടുത്ത് വാമ്പയറിന് നേരെ വേഗത്തിൽ എറിയുന്നു. കത്തിയും നേരെ പോയി വാമ്പയറിനെ കുത്തുന്നു. അങ്ങനെ ആ വാമ്പയറും നശിച്ചു പോകുന്നു. ഡിറ്റക്റ്റീവ് മെഹുൽ റോക്സ്.